ഹായ് ഓൾ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്: സെല്ല്, ക്ലസ്റ്റർ, ഫ്രീക്വൻസി റീയൂസ്, ഹാൻഡ് ഓഫ് പ്രൊസീജിയർ, സെൽ സ്പ്ലിറ്റിംഗ്, ഇതുപോലെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ആർക്കിടെക്ചർ, GSM ആർക്കിടെക്ചർ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സെൽ എന്നുള്ള ഒരു നെയിം വരുന്നത്, സെൽ കേട്ടിട്ടുണ്ടാവും, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സെൽ എന്നുള്ളത്. അപ്പം അതിൽ നമ്മളൊരു ജിയോഗ്രഫിക്കൽ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഫുൾ ജിയോഗ്രഫിക്കൽ ഏരിയയെ നമ്മൾ ഡിഫറെൻ്റ് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ബയോളജിയിലൊക്കെ പറയുന്ന പോലെ സെല് പോലെ ഇതിനകത്ത് ആ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. ദാറ്റ് ഈസ് സെൽ ഈസ് ദ ബേസിക് ജിയോഗ്രഫിക്കൽ യൂണിറ്റ് ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. ഇതാണ് സെല്ലിന്റെ ഡെഫിനേഷൻ വരുന്നത്. ഇറ്റ് ഈസ് ദ ബേസിക് ജിയോഗ്രഫിക്കൽ യൂണിറ്റ് ഓഫ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. അതിൽ സെൽസിന് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് സിമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കണം. സെല്ലിന് സിമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കണം. ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്സ് ആദ്യം ഡിസ്കഷൻ എടുത്തായിരുന്നു. ഡിഫറെൻറ്റ് ഷേപ്സ്, അതായത് സർക്കിൾ, സ്ക്വയർ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഹെക്സഗൺ, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സ് ബേസിക് സെല്ലിൻ്റെ ഷേപ്പായിട്ട് എടുക്കാൻ വേണ്ടി കൺസിഡർ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ സർക്കിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം സർക്കിൾ എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് അൺകവേർഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് കാണും, അൺകവേർഡ് ഏരിയാസ്. ഇപ്പം നമ്മൾ അൺകവേർഡ് ഏരിയാസിലാണ് നിൽക്കുന്നതെങ്കിൽ കോൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വേണമെങ്കിലും വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഒരു ഇൻഫർമേഷൻ എന്തായാലും കിട്ടുന്നത്, ഔട്ട് ഓഫ് കവറേജ് ഏരിയ, ആ ഒരു ഇതിലൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സർക്കിൾ എടുക്കുന്നതെങ്കിൽ കുറേ എന്തുണ്ട്, അൺകവേർഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ സപ്പോസ് നമ്മൾ ആ ഒരു അൺകവേർഡ് ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ കോൾ കണക്ട് ആരെങ്കിലും ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, കോൾ കെ നോട്ട് ബി കണക്ട് ഇടുന്നത്. അപ്പോൾ ഈ അൺകവേർഡ് ഏരിയ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സർക്കിളിൻ്റെ ഷേപ്പ് സെല്ലിൻ്റെ ഷേപ്പായിട്ട് യൂസ് ചെയ്യാത്തത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്വയർ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഹെക്സഗണൽ, അങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. അതിൽ ഏരിയ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഹയസ്റ്റ് ഏരിയ ഉള്ളത് ഹെക്സഗണാണ്, പിന്നെ സ്ക്വയർ, ഇക്വിലാറ്ററൽ. അപ്പോൾ അതിൽ ഹയസ്റ്റ് ഏരിയ ഹെക്സഗണായതുകൊണ്ട് എപ്പോഴും നമ്മൾ സെല്ലിൻ്റെ ഷേപ്പായിട്ട് എടുക്കുന്നത് ഏതായിരിക്കും, യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ആയിട്ടുള്ളത് ഹെക്സഗണൽ ഷേപ്പായിരിക്കും, യൂണിവേഴ്സിറ്റിയിൽ അക്സെപ്റ്റ് ആയിട്ടുള്ള സെല്ലിൻ്റെ ഷേപ്പ്. ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാലും സെല്ല് എന്താണെന്നുണ്ട്, അപ്പോൾ അതിൽ നമ്മളൊരു ജിയോഗ്രഫിക്കൽ ഏരിയ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും ഏരിയയെയും ഡിഫറെൻ്റ് സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റാണ് സെല്ലെന്ന് പറയുന്നത്. അതിൻ്റെ സെല്ലിൻ്റെ ഷേപ്പായിട്ട് എടുക്കുന്നത് ഹെക്സഗണൽ ഷേപ്പാണ്, സിൻസ് ഇറ്റ് ഹാസ് ദ ഹയസ്റ്റ് ഏരിയ അമംഗ് ദ അതർ ഷേപ്സ്. ഇനി സെക്കൻഡ് വരുന്നത് ക്ലസ്റ്ററാണ്. ഇപ്പം സെൽസിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് വി കോൾഡ് ആസ് എ ക്ലസ്റ്റർ. ആൻഡ് വേർഡ് മീനിങ് അതുപോലെ തന്നെ, ക്ലസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്, ദിസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് നോട്ട് ഫിക്സ്ഡ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഒരു സെല്ലിൻ്റെ ക്ലസ്റ്ററിൻ്റെ സൈസ് ഒരിക്കലും ഫിക്സ് ചെയ്തിട്ടില്ല, സൈസ് നോട്ട് ഫിക്സ്ഡ്. അപ്പോൾ അതിൽ നോർമലി അക്സെപ്റ്റ് ആയിട്ടുള്ള ക്ലസ്റ്റർ സൈസും ഹെക്സഗണൽ പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്, ഹെക്സഗണൽ പാറ്റേൺ. ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഇതിൽ ഇത് ഫസ്റ്റ് ഒരു ക്ലസ്റ്റർ ആണ്, എ ടു എഫ് വരെയുള്ള ഇത് സെൽസ് ഒരു ഹെക്സഗണൽ പാറ്റേൺ ആണ്, ഒരു ക്ലസ്റ്റർ ആണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് സെൽസിനെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഷേപ്പ് ഈസ് ഹെക്സഗണൽ സെൽ സ്ട്രക്ചർ. ഇതാണ് സെല്ല്, അതിൻ്റെ ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് വി കോൾഡ് ആസ് എ ക്ലസ്റ്റർ. ഇനി നെക്സ്റ്റ് വരുന്ന കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലുലാർ ഫ്രീക്വൻസി റീയൂസ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. സെല്ലുലാർ ഫ്രീക്വൻസി റീയൂസ്, ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ് സെൽസ് ഉണ്ട്, സെൽസിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയും. ക്ലസ്റ്റേഴ്സിന് എന്തുണ്ട്, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ക്ലസ്റ്റർ, വേറെ ഒരു ക്ലസ്റ്റർ. ഇതിനകത്ത് ഒരു ക്ലസ്റ്ററിൻ്റെ അണ്ടറിൽ ഇപ്പം ഒരു ആന്റിനയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ഈ സെല്ലിന് ഡിഫറൻസ് ഫ്രീക്വൻസീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അസൈൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റൻ സെൽസിന് സെയിം ഫ്രീക്വൻസി വരാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഫ്രീക്വൻസീസിനെ ഒന്ന് പ്ലാൻ ചെയ്യും. അതിനെയാണ് ഫ്രീക്വൻസി പ്ലാനിങ് അല്ലെങ്കിൽ ഫ്രീക്വൻസി റീയൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലസ്റ്റർ അണ്ടറിൽ ഇപ്പോൾ ഒരു ആന്റിന ആയിക്കുള്ളത് ഇതുപോലെ ഫ്രീക്വൻസി റീയൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആന്റിനയുടെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി റീയൂസ് കൺസെപ്റ്റ്. അതിൻ്റെ വേർഡ് മീനിങ് തന്നെയാണ് വി ക്യാൻ റീയൂസ് ദ ഫ്രീക്വൻസി
of a cell to another cluster cell. ഇനി നെക്സ്റ്റ് വരുന്ന ടേം ആണ് ഹാൻഡ് ഓഫ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഹാൻഡ് ഓഫ് പ്രൊസീജിയർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർ മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഹാൻഡ് ഓഫ് പ്രൊസീജിയർ. ഇപ്പൊ നമ്മളത് കൺസിഡർ ചെയ്യുക, ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രാവലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരിടത്തൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ഒരു കാറിലോ അല്ലെങ്കിൽ നമ്മളൊരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഏരിയ എ എന്നുള്ള ഒരു ക്ലസ്റ്ററിന്റെ അണ്ടറിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ഈ ഒരു ആന്റിനയുടെ അണ്ടറിലായിരിക്കും ആ ക്ലസ്റ്റർ ഏരിയയിലുള്ള സെൽസിന്റെ എല്ലാം വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മൂവ് ചെയ്യുകയാണ്. മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഏരിയ എയിലാണ് നമ്മൾ നിൽക്കുന്നത് വെക്കുക. അപ്പൊ ഒരു കോളും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഫുൾ കൺട്രോൾ ഇതിനായിരിക്കും. ഈ ആന്റിന ഏരിയ എ ആയതുകൊണ്ട് ആന്റിന എയ്ക്കായിരിക്കും അതിനുള്ള ഫുൾ റേഞ്ചിന്റെ അല്ലെങ്കിൽ ഫുൾ പവറിന്റെ കൺട്രോൾ ഉള്ളത്. അപ്പൊ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പവർ റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ റേഞ്ച് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത നമ്മളൊരു ഏരിയയിലോട്ട് കയറുകയെന്ന് വെച്ചോ, കയറുമ്പോഴത്തേക്ക് ആസ് വി മൂവ് അവേ ഫ്രം ദ സ്റ്റേഷൻ എ ഇറ്റ്സ് റേഞ്ച് വിൽ ഗെറ്റ് റെഡ്യൂസ്. ഇറ്റ് ഈസ് ഡിസൈൻ, എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡറിൽ രണ്ടിനും ഈക്വൽ ആയിട്ടുള്ള ഒരു പവറാണ് വരുന്നത്. ലെറ്റ് അസ് കൺസിഡർ വൺ പേഴ്സൺ ഈസ് ട്രാവലിംഗ് ഫ്രം ഏരിയ എ ടു ഏരിയ ബി. എക്സാമ്പിൾ പറയുന്ന എ പേഴ്സൺ ട്രാവൽസ് ഫ്രം ഏരിയ എ ടു ഏരിയ ബി. വെൻ ഹി ഈസ് അണ്ടർ ഏരിയ എ ഹി റിസീവ് സിഗ്നൽസ് ഫ്രം ബേസ് സ്റ്റേഷൻ എ. ബേസ് സ്റ്റേഷൻ എ, വെൻ ഹി ഈസ് അണ്ടർ ഏരിയ എ ഹി റിസീവ്സ് സിഗ്നൽ ഫ്രം ബേസ് സ്റ്റേഷൻ എ. ദെയർഫോർ antenna A has good hold. But as he moves away from antenna A, the strength gradually decreases. At the boundary, the strength of area A is minimum. At the same time, when the person enters area B, the antenna B takes hold of the signal. At the border, both antenna have equal hold. That is the main point. At the border, both antenna have equal hold. Next condition, when he enters area B, the signal strength of area rapidly decreases. At the same time, signal obtained from antenna B will get increased. That is, at this time, still the call is on. Hence, base station A handovers the call to base station B, and this procedure is called as handoff procedure. Without affecting any call, it handovers call from base station A to base station B. It happens in very fast that the user cannot notice it. That is the process of handoff procedure. Base station B നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ബേസ് സ്റ്റേഷൻ എയിലാണോ ഉള്ള സമയത്താണെങ്കിൽ ഫുൾ പവർ ആന്റിന എയ്ക്കായിരിക്കും. ആസ് വി മൂവ് അവേ ഫ്രം ബേസ് സ്റ്റേഷൻ എ ദ സിഗ്നൽ ഗെറ്റ് റെഡ്യൂസ്ഡ്. At the same time, at the boundary, both the base station A and base station B have equal hold. നമ്മള് ഇവിടുന്നാണെങ്കിൽ ഒരു കോൾ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഈ ബേസ് സ്റ്റേഷൻ എ നിന്ന് ഈ ബേസ് സ്റ്റേഷൻ ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് ദ യൂസർ ഡസൻ്റ് ഐഡന്റിഫൈസ് എനി ബ്രേക്ക്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ഹാൻഡ് ഓഫ് പ്രൊസീജിയർ. ഇനി നെക്സ്റ്റ് വരുന്നത് മൊബൈൽ സിസ്റ്റം ആണ്. അത് രണ്ട് ടൈപ്പ് കാറ്റഗറി ഉണ്ട്, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സി ഡി എം എ കോ ഡിവിഷൻ മൾട്ടിപ്ലക്സ്. അങ്ങനെ രണ്ട് ടൈപ്പ് മൊബൈൽ സിസ്റ്റം ഉണ്ട്, ജി എസ് എം ആൻഡ് സി ഡി എം എ. ഇതിൽ ജി എസ് എമ്മിന്റെ കാര്യം പറയുന്നത്. അടുത്ത നെക്സ്റ്റ് മൊബൈൽ ഫോൺ സിസ്റ്റത്തിന്റെ ഒരു ജസ്റ്റ് ആർക്കിടെക്ചർ ഉണ്ട്. അതിൽ വരുന്ന കമ്പോണൻസ് ആണ് ഒന്ന് മൊബൈൽ സ്റ്റേഷൻ, സെക്കൻഡ് ബേസ് ട്രാൻസീവർ സിസ്റ്റം, തേർഡ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ, ഫോർത്ത് വൺ മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അപ്പൊ അതിൽ മൊബൈൽ സ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഫോണും അതിനകത്തുള്ള സിമ്മുമാണ് എം എസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പൊ എം എസ് വരുന്ന സിഗ്നൽസ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ബി ടി എസിലേക്കാണ്. ബി ടി എസ് മീൻസ് ബേസ് ട്രാൻസീവർ സിസ്റ്റം. ബി ടി എസ് മീൻസ് ബേസ് ട്രാൻസീവർ സിസ്റ്റംസ്. എം എസ് വരുന്ന സിഗ്നൽ ഡയറക്റ്റ് ആയിട്ട് ബി ടി എസിലോട്ട് പോകും. ഡിഫറെന്റ് ബി ടി എസ് ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബി എസ് സി ഉണ്ട്. ബി എസ് സി മീൻസ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ. ബേസ് സ്റ്റേഷൻ കൺട്രോളർ കൺട്രോൾ സെവറൽ ബി ടി എസ്.
നേരെ സിഗ്നൽസ് പോകുന്നത് എം എസ് സിയിലേക്കാണ്. എം എസ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആണ്. ഇതുപോലെ ഡിഫറെന്റ് ഇത് കാണും, ഇപ്പം വേറെ മൊബൈൽ സ്റ്റേഷൻ കാണും, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ബി ടി എസ് കാണും, ബി ടി എസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബി എസ് സി കാണും, ബി എസ് സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സിഗ്നൽ പോകുന്നത് എം എസ് സിയിലൊക്കെ ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് എം എസ് സിസ് തമ്മിലും കണക്ട് ആയിരിക്കും. ഇതാണ് ഒരു മൊബൈൽ സിസ്റ്റത്തിന്റെ ഒരു സിസ്റ്റം ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് മെയിൻ കമ്പോണൻസ് മൊബൈൽ സ്റ്റേഷൻ, ബേസ് ട്രാൻസീവർ സിസ്റ്റം, ബേസ് സ്റ്റേഷൻ കൺട്രോളർ, മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ജി എസ് എം എന്ന് പറയുന്നത്, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് നാല് സബ് ബ്ലോക്സ് ഉണ്ട്. നാല് സബ് ബ്ലോക്സ്, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ സ്റ്റേഷൻ എം എസ്, സെക്കൻഡ് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം ബി എസ് എസ്, തേർഡ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ് സിസ്റ്റം എൻ എസ് എസ്, ആൻഡ് ലാസ്റ്റ് വൺ ഒ എസ് എസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സബ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സബ് സിസ്റ്റം. അങ്ങനെ നാല് ബ്ലോക്സ് ആണ് മെയിൻലി ജി എസിനകത്ത് വരുന്നത്. എം എസ്, ബി എസ് എസ്, എൻ എസ് എസ്, ഒ എസ് എസ്, ഇതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ് നെക്സ്റ്റ് വരുന്നത്. പിന്നെ അതുള്ള ഓരോന്നിന്റെയും ഡിഫറെന്റ് കമ്പോണൻസിന്റെ ചേർത്തുള്ള എലാബറേറ്റ് ഉള്ള ഒരു ആർക്കിടെക്ചർ ആണ്, ഓവറോൾ ജി എസ് എം ആർക്കിടെക്ചർ ആണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ പറഞ്ഞ പോലെ എന്താണ്, മൊബൈൽ സ്റ്റേഷൻ കാണും, നെക്സ്റ്റ് ബി എസ് എസ് കാണും, എൻ എസ് എസ് കാണും, ഒ എസ് ഒ എസ് എസ്. അതിന്റെ ഓരോന്നിന്റെയും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് ഈ ഒരു ആർക്കിടെക്ചർ കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ സ്റ്റേഷൻ ആണ്. മൊബൈൽ സ്റ്റേഷൻ കൺസിസ്റ്റ് ഓഫ് മൊബൈൽ എക്യുപ്മെന്റ് ആൻഡ് സിം. അപ്പൊ നമ്മളിൽ മൊബൈൽ ഫോൺ ഇല്ലേ, മൊബൈൽ ഫോൺ, അതിനകത്ത് വരുന്ന മൊബൈൽ എക്യുപ്മെന്റും സിമ്മും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മൊബൈൽ സ്റ്റേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന മെയിൻ ബ്ലോക്ക് ആണ് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം, അതായത് ബി എസ് എസ്, ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ, several base transceiver stations and base station controller. അതായത് several BTS കാണും. ഈ ബി എസ് എസിനകത്ത് കൺസിസ്റ്റ് ഓഫ് സെവറൽ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ ബി ടി എസ് ആൻഡ് ദീസ് ബി ടി എസ് ആർ കൺട്രോൾഡ് ബൈ ബേസ് സ്റ്റേഷൻ കൺട്രോളർ ബി എസ് സി. അതാണ് ബി എസ് എസിന്റെ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ പറഞ്ഞത് എന്താണ്, എൻ എസ് എസ് ആണ്. അതായത് ഓവറോൾ പറഞ്ഞത് എം എസ്, എം എസിനകത്ത് എന്തൊക്കെ വരുന്നത്, മൊബൈൽ സ്റ്റേഷനാണ്. മൊബൈൽ സ്റ്റേഷൻ മീൻസ് മൊബൈൽ എക്യുപ്മെന്റും സിമ്മും കാണും. സെക്കൻഡ് വരുന്നത് ബി എസ് എസ് ആണ്, ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം. അതിനകത്ത് ബേസ് ട്രാൻസീവർ സിസ്റ്റം കാണും, ഡിഫറെന്റ് സെവറൽ ബേസ് ട്രാൻസീവർ സിസ്റ്റം കാണും. ബേസ് ട്രാൻസീവർ സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബേസ് സ്റ്റേഷൻ കൺട്രോളർ കാണും. അതാണ് ബി എസ് എസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് എന്താ പറയുന്നത്, എൻ എസ് എസ് എന്ന് പറയുന്നത്. എൻ എസ് എസ് മീൻസ് നെറ്റ്വർക്ക് സബ് സിസ്റ്റം ആണ്. എൻ എസ് എസ് മീൻസ് നെറ്റ്വർക്ക് സബ് സിസ്റ്റം. അതിൽ വരുന്ന കമ്പോണൻസ് ആണ് ഒന്ന് മൊബൈൽ സ്വിച്ചിങ് സെന്റർ എം എസ് സി എന്ന് പറയുന്നത്. അതാണ് മെയിൻ ഒരു പാർട്ട്. നെറ്റ്വർക്ക് സബ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ എം എസ് സി ഉണ്ട്. അതിനകത്ത് നെക്സ്റ്റ് വരുന്ന വി എൽ ആർ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, ഓതന്റിക്കേഷൻ ബ്ലോക്ക് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇ എൽ ആർ, എച്ച് എൽ ആർ, ഓപ്പറേറ്റിംഗ് മെയിൻ്റനൻസ് സെന്റർ, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഇത്രയും ചേർന്നതാണ് ഒരു നെറ്റ്വർക്ക് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വി എൽ ആർ മീൻസ് വിസിറ്റേഴ്സ് ലോഗിൻ രജിസ്റ്റർ ആണ് വി എൽ ആർ. ഇറ്റ് കൺസിസ്റ്റ് ദ എക്സാക്ട് ലൊക്കേഷൻ ഓഫ് ഓൾ മൊബൈൽ സബ്സ്ക്രൈബേഴ്സ് കറന്റ്ലി പ്രസന്റ് ഇൻ ദ സർവീസ് ഏരിയ. അതാണ് വി എൽ ആറിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് ലോഗിൻ രജിസ്റ്റർ ആണ്. അപ്പൊ അത് എന്ത് ഇൻഫോർമേഷൻ ആയിരിക്കും കാണുന്നത്, ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ അബൌട്ട് സബ്സ്ക്രൈബേഴ്സ് കറന്റ്ലി പ്രസന്റ് ഇൻ ദ സർവീസ് ഏരിയ ഓഫ് എം എസ് സി. അതാണ് വി എൽ ആറിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ഓതന്റിക്കേഷൻ സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫംഗ്ഷൻ ഈസ് ടു ഓതന്റിക്കേറ്റ് വിച്ച് സബ്സ്ക്രൈബർ വാണ്ട്സ് ടു കണക്ട് ടു ദ നെറ്റ്വർക്ക്. അത് ഓതന്റിക്കേഷൻ പർപ്പസ് ആണ് ആ ബ്ലോക്കിന്റെ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഈസ് ടു ഓതന്റിക്കേറ്റ് വിച്ച് സബ്സ്ക്രൈബർ വാണ്ട്സ് ടു കണക്ട് ടു ദ നെറ്റ്വർക്ക്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഇ ഐ ആർ, എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ. എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ ഇറ്റ് കണ്ടെയ്ൻസ് ദ റെക്കോർഡ് ഓഫ് ഓൾ ദ എക്യുപ്മെന്റ്സ് അലൗഡ് ഇൻ ദ നെറ്റ്വർക്ക്. അപ്പൊ ഈ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ നെയിം തന്നെ എക്യുപ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ നിൽക്കുന്ന ഒരു യൂണിറ്റ്, എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ. ഇറ്റ് കണ്ടെയ്ൻസ് റെക്കോർഡ് ഓഫ് ഓൾ ദ എക്യുപ്മെന്റ്സ് അലൗഡ് ഇൻ ദ നെറ്റ്വർക്ക്. അപ്പൊ അതിനകത്ത് അറിയാൻ പറ്റും ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ആ നെറ്റ്വർക്കിൽ അലൗഡ് ആയിട്ടുള്ളതിനുള്ള ഇൻഫോർമേഷൻ ഈ ഇ ഐ ആർ എന്നുള്ള ബ്ലോക്കിൽ നിന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എച്ച് എൽ ആർ. എച്ച് എൽ ആർ മീൻസ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. എച്ച് എൽ ആർ മീൻസ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഇറ്റ് ഈസ് ദ ബേസ് ഡേറ്റാ ബേസ് കണ്ടെയ്നിങ് സബ്സ്ക്രൈബേഴ്സ് ഓതറൈസ്ഡ് ടു യൂസ് ജി എസ് എഫ്.
അതാണ് അതിന്റെ ഫംഗ്ഷൻ വരുന്നത്. കൺസ്ക്രൈബേഴ്സ് ഓതറൈസ്ഡ് ടു യൂസ് ജി എസ് എം, ആർക്കൊക്കെയാണ് ആ ജി എസ് എം യൂസ് ചെയ്യാൻ പറ്റുന്നതിനുള്ള ഡേറ്റ ഇൻഫോർമേഷൻ തരുന്നതാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എച്ച് എൽ ആറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത്. ഓപ്പറേഷൻ മെയിൻ്റനൻസ് സെൻറ്റർ ഉണ്ട്, ഓപ്പറേഷൻ മെയിൻ്റനൻസ് സെൻറ്റർ. നെക്സ്റ്റ് വരുന്നതാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ഉണ്ട്. മെയിൻ ഫംഗ്ഷൻ ഓഫ് നെറ്റ്വർക്ക് സബ്സിസ്റ്റം ഈസ് ടു പ്രൊവൈഡ് ലിങ്ക് ബിറ്റ്വീൻ സെല്ലുലാർ നെറ്റ്വർക്ക് ആൻഡ് പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്. അതാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ദ എൻ എസ് എസ് ഈസ് യൂസ് ടു പ്രൊവൈഡ് ലിങ്ക് ബിറ്റ്വീൻ സെല്ലുലാർ നെറ്റ്വർക്ക് ആൻഡ് ദ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്. The NSS authenticates users and validates their accounts. The central part of NSS is mobile switching center. The hard part of NSS is that the mobile switching center. It is supported by the four database control. That is, one is the home location register. Second one is visitors login register. The authentication center and the equipment identity register. This is the overall GSM architecture that consists of four units, that is MS, BSS, NSS and OSS. The MS consists of mobile equipment and SIM. The BSS, base station subsystem, consists of base transceiver station, several base transceiver station BTS. And that BTS are controlled by base station controller BSE. The BSE is connected to the central part of network subsystem, that is mobile switching center. It is supported by VLR, EIR, HLR and authentication unit. The main function of network subsystem is to provide link between cellular network and the public switch telephone network. This is the architecture of GSM. These are the main functions of each units of the block. So നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഷെയ്ഡ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ പറഞ്ഞു, ക്ലസ്റ്റർ എന്താന്ന് പറഞ്ഞു, അതുപോലെ നെക്സ്റ്റ് വന്നത് ഫ്രീക്വൻസി റീയൂസ് കൺസെപ്റ്റ് പറഞ്ഞു, ഹാൻഡ് ഓഫ് പ്രൊസീജിയർ. അതുപോലെ സെൽ സ്പ്ലിറ്റിംഗ് ഉണ്ട്. സെൽ സ്പ്ലിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫർദർ സെൽസിനെ നമ്മൾ മൈക്രോ സെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് സെൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഹാൻഡ് ഓഫ് പ്രൊസീജിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ മൊബൈൽ സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്, ജി എസ് എം ഉണ്ട്, സി ഡി എം എ ഉണ്ട്. അതിൽ ജനറൽ ആയിട്ടുള്ള മൊബൈൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ് പറഞ്ഞു, അതായത് എം എസ് ആണ്. എം എസ് സിഗ്നൽ പോകുന്നത് ബി ടി എസിലേക്കായിരിക്കും, സെവറൽ ബി ടി എസ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന എം എസ് ബി എസ് സിയിലേക്കായിരിക്കും, ബേസ് സ്റ്റേഷൻ കൺട്രോളറിലേക്കായിരിക്കും. ബേസ് സ്റ്റേഷൻ കൺട്രോളറിന് സിഗ്നൽ പോകുന്നത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിലേക്കായിരിക്കും. അങ്ങനെ സെവറൽ മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അതിൽ മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററാണ് ഇതിൻ്റെ ഹേർഡ് പോർഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ജി എസ് എമ്മിൻ്റെ ഓവറോൾ നാല് ബ്ലോക്കിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ ബി എസ് എസിൽ എന്തൊക്കെ യൂണിറ്റ്സാണ് വരുന്നത്, എൻ എസ് എസിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇതിൽ നെറ്റ്വർക്ക് സബ്സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ലിങ്ക് ബിറ്റ്വീൻ സെല്ലുലാർ നെറ്റ്വർക്ക് ആൻഡ് പി എസ് ടി എൻ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്. താങ്ക് യു.